കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇതുവരെ വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി അറിയാൻ പറ്റിയിട്ടില്ല. ദുരന്തമുണ്ടായി 3 ദിവസം പിന്നിടുന്നു. ആ വഴി ദൈവസഹായിച്ച് നടന്നിട്ടില്ല. അത് തന്റെ ഉത്തരവാദിത്തമല്ല. ഒടുവിൽ ഇന്നിപ്പോ മാധ്യമങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ഉന്നയിച്ചു. കാര്യം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം എന്തെങ്കിലും സംഭവം ഉണ്ടായാലും നമ്മൾ എന്റർടൈൻ ചെയ്യുക എന്നാണല്ലോ. ദുരന്തമൊക്കെ അവിടെ ഒരു സൈഡിൽ കൂടെ നടക്കും, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല, നമ്മൾ അതിനുവേണ്ടി കയറിയവരുമല്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ നിങ്ങൾ ഏത് ചാനലാണ്, കൈരളിയാണോ, മലയാളിയാണോ എന്ന മറുപടിയും ചോദ്യം ചോദിച്ചപ്പോൾ കേരളത്തിന് വേണ്ടി എന്ത് ഇടപെടൽ നടത്തി എന്ന് ചോദിച്ചപ്പോൾ രാഷ്ട്രീയം കലർത്തില്ല, ഇടപെടും. അതായത് ഒരു വിഷയത്തിൽ എത്ര മാത്രം ആത്മാർത്ഥത ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളത് ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അങ്ങനെ പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ, അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ. അല്ല, സ്റ്റേറ്റ് പലതവണ ആവശ്യപ്പെട്ടല്ലോ. ഇപ്പൊ കേന്ദ്ര പാർലമെന്റിൽ എല്ലാ എംപിമാരും ആവശ്യപ്പെട്ടില്ലേ? താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ. അമൃതയാണോ? അല്ല, അതല്ല നമ്മൾ ചോദിക്കുന്നത്, കേരളത്തിലൂടെ ചോദിക്കുന്നത്. അതിനകത്ത് നല്ല കുത്തിത്തിരിപ്പുണ്ട്. ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും, രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ്. താങ്കളുടെ ഇടപെടൽ പറയുന്നില്ല, താങ്കളുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും പറയുന്നില്ല. ചോദിക്കുന്ന പിന്നെ എങ്ങനെയായിരിക്കും അയച്ചിരിക്കുന്നത്? ഇടപെടൽ ഉണ്ടാവും, അത് നിങ്ങളോട് പറയേണ്ട കാര്യമല്ല. ചാനൽ ഏതു ആകട്ടെ, മറുപടി എന്താണെന്നല്ലോ അറിയേണ്ടത്. കുത്തിത്തിരിപ്പാണ് പോലും. ഇത്രയും ദിവസമായി ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രതികരണം കണ്ടോ? നാട് നീളെ നടന്ന് കഴിഞ്ഞ കുറച്ച് കാലമായി എന്തിലും ഏതിലും പ്രതികരണമായിട്ട് നടന്ന വ്യക്തിയാണ്, വായ് തുറന്നിട്ടില്ല. കേരളത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്ത് ചെയ്യുമെന്നോ ഇതിനോടകം ഒരക്ഷരം ഉരിയാടിയിട്ടുമില്ല. നേരത്തെ ബഡ്ജറ്റിലിവിടെ കൊട്ടക്കണക്കിന് കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനം നടത്തി ബഡ്ജറ്റ് വന്നു പോയി. ആ വായ്ത്താരിയല്ലാതെ ഒരു ചുക്കും നമ്മുടെ നാട്ടിന് കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം, ഇതിനേക്കാൾ ഒരു ദുരന്തം ഇനി ഈ നാട് അഭിമുഖീകരിക്കാനില്ല. ആ ഘട്ടത്തിൽ പോലും ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ വഴി നടന്നില്ലെന്നത് പോട്ടെ, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റൂ എന്നതിനെ സംബന്ധിച്ച് പോലും മിണ്ടാതെ ഉരിയാടാതെ ഒളിച്ച് നടക്കുകയാണ്. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. ഇമ്മാതിരിയുള്ള കെടുതികളെയാണ് ഈ നാട്ടിലെ ഊള സംഘികളെല്ലാം വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു കാര്യമില്ലെന്നേ ഡയലോഗടി വീരന്മാരും ഒപ്പം എവിടെയും എന്തിനു ഏതിനും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വിഭാഗക്കാർ. അതുകൊണ്ട് എന്തവർക്ക് നേരെ ചോദ്യം വന്നാലും അവർക്ക് കുത്തിത്തിരിപ്പായിട്ടേ തോന്നുള്ളൂ. ഈ നാടിൻ്റെ ഒരു ദുരിത കാലഘട്ടത്തിലും ഇവരൊന്നും കാണില്ല. ഇവരെയൊക്കെ വിശ്വസിക്കുന്നവരോ ഇവരോടൊപ്പം ചേരുന്നവരൊക്കെ അവരെ ഈ ദുരന്തത്തിൻ്റെ പട്ടികയിലെപ്പെടുത്താവും. കാര്യം ഇവരെല്ലാം അതേ ദുരന്തം പോലെ ഈ നാടിന് എന്തൊക്കെ ദുരന്തം വിതയ്ക്കാമെന്ന് ആലോചിക്കുന്നവരാണ്, പിന്തുണയ്ക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇമാതിരി മനുഷ്യത്വരഹിതമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ വരുന്നത്. അമൃതയാണോ കൈരളിയാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് അമൃതയാണെങ്കിൽ കുഴപ്പമില്ല, അല്ല ഈ ചാനലിൻ്റെ മൈക്ക് ഐ ഡി നോക്കിയിട്ടാണല്ലോ ഇഷ്ടംപോലെ പണം പലർക്കും ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം പലയിടത്തു നിന്നും വരില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ടല്ലോ. അത് കൈപ്പറ്റാത്തവരുടെ ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ അവർക്ക് ഉത്തരം മുട്ടും, പറയാൻ പറ്റത്തില്ല. ബാക്കിയുള്ള ചാനലുകാർ ഇപ്പോൾ എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മുതലാളിമാരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ദയവായി ഇപ്പോൾ എൻ്റെ അടുത്ത് പ്രതികരണത്തിന് ആരെയും വിടരുതെന്നുള്ളത്. കൃത്യമായിട്ട് അവർ അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം വേണ്ട. പക്ഷേ കൈരളി എന്ന ചാനൽ അതിന് മുതിർന്നപ്പോൾ അതിനുള്ള മറുപടിയാണ്. എന്ത് പറയാൻ, വയനാട് നേരിട്ട ദുരന്തമൊക്കെ എന്ത്, ഇത് കേരളം പ്രഖ്യാപിച്ചു, കേന്ദ്രം ചെയ്യും. ഇതുവരെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ല. ആ റിപ്പോർട്ടർക്ക് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാമായിരുന്നെങ്കിൽ ഉത്തരം മുട്ടിച്ച് വിടേണ്ട അവസ്ഥയുണ്ടായിരുന്നു. എന്ത് പറയാൻ, കേരളത്തിൻ്റെ ശാപമെന്ന് കരുതിയാൽ മതി.